അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം. ഇന്ന് ഉഷിപ്പിച്ചുണ്ട്, രാധമ്മയുണ്ട്, എല്ലാരും കൂടെ അടിച്ചു പൊളിച്ചുള്ളൊരു ഹാപ്പി വീഡിയോ കേട്ടോ. ഉപ്പാടെ കൊറേ കഥയും കാര്യങ്ങളെല്ലാം പറയായിരുന്നു, ചിരിച്ച് ചിരിച്ച് ഉപ്പാട് വന്നിട്ടിരിക്കുവാണ്. അപ്പാ സ്കൂളിൽ നമ്മള് രണ്ടൊന്നും വീഡിയോക്കകത്ത് ഉപ്പാടെ കൊച്ചിലത്തെ കഥയൊക്കെ പറഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് നമ്മള് റിപ്പീറ്റ് പറയാത്തത്. നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഇടയ്ക്ക് ഇവിടെ വരുമ്പം പറയും, കുട്ടമ്മനെ നീ സ്കൂളിൽ പോകാൻ മടിയായിരുന്നല്ലേ, അങ്ങനെ ഒരുപാട് ചോദിക്കും അല്ലേ. അപ്പം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ്, എല്ലാരും ഓടിപ്പ് വീഡിയോ കണ്ടിട്ട് പറയും. അപ്പച്ചി വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്, വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിച്ചിരിക്കും കേട്ടോ. ആ എല്ലാരും വായോ. അപ്പച്ചി ഇവിടെ വന്നപ്പോ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടെ ചെറിയൊരു ജലദോഷക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും അവിടെ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞ് മരുന്നൊക്കെ മേടിച്ചോണ്ട് കൊടുത്തു, കുഴപ്പമൊന്നുമില്ല, ആളൊക്കെയാണ്, നാളെ രാവിലെ പോകുന്ന കേട്ടോ പറഞ്ഞേ. അങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം നിൽക്കും, അന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകും. ഇന്ന് വേറെ ആളും കൊണ്ടുണ്ട് കേട്ടോ, രണ്ടു ദിവസമായിട്ട് നല്ല ഒച്ച വേളമുണ്ട് വീട്ടില്, ഉള്ളു തിരക്കാ. അപ്പം എന്നാ ഇപ്പൊ ചായക്ക്? ചായക്ക് ഇതിപ്പോ രാളമ ഉണ്ടെന്നോ? റസ്ക്. കുന്തോ കുന്തോ അല്ല, കുഴലപ്പം പോലെ. എന്നാലും ശരി, അരിപ്പൊടിയും ജീരകവും എള്ളും ഒക്കെ ചേരുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കടിച്ചു പറിച്ച് ഒന്ന് ഒതുക്കി വിടാൻ തീരുമാനിക്കാം. നമ്മള് കഴിക്കുമ്പോ അടി കൂടെ താട്ടു പാത്രത്തിനകത്തോട്ടെ, കഴിക്കാൻ നല്ല ടേസ്റ്റാ. രണ്ടെണ്ണം കൂട്ടി വെച്ച ഡബിൾ വാറിൽ മധുര ഉള്ള വടി വടി ഊത്തുള്ളി പോലെ. പിന്നെ റസ്ക്കുണ്ട്, മാളക്കുട്ടി കുളിക്കും കേട്ടോ. പിന്നെ ഉച്ചക്ക് അച്ഛമ്മ ഉണ്ടായിരുന്നു, അച്ഛമ്മയും ഇവരും എല്ലാം കൂടെ ചക്ക ഒക്കെ ഇട്ട് വെട്ടി വിവിക്കാൻ വേണ്ടി അടുപ്പ് വെച്ചേക്കുന്നു. പിന്നെ അടുക്കള കുറെ ടീംസ് ഉണ്ട്, അവരിന്നടുക്ക നോക്കിട്ട് വരാവേ. ഇവിടെ ഭയങ്കര ആഘോഷകരമായിട്ടുള്ള പരിപാടി കേട്ടോ. നീ രാമി നീ അരക്കുന്നു? ആ ചക്കയ്ക്ക് അരക്കണോ? പിന്നെ ചിക്കൻ കറി വെക്കാനുള്ള പ്ലാനിലാണ്, ചിക്കനൊക്കെ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. അമ്മ അരപ്പൊക്കെ സെറ്റാക്കി സെറ്റാക്കി വെച്ചേക്കുന്നു. ഇനി അടുപ്പത്ത് ചക്ക ഇരിക്കുന്നു. അമ്മ കുളിച്ചില്ല, അമ്മ കുളിക്കാൻ വേണ്ടി പോവാ കേട്ടോ. തൂത്തൊക്കെ വാരിയിട്ടിട്ട് തൂത്തും കൂടെ വാരി ഇടുവാണെങ്കിലേ രണ്ട് പാത്രം കൂടെ ചായ കുടിച്ച ഗ്ലാസ് കിടക്കണ്ട, അതുകൊണ്ടൊന്ന് കഴിപ്പിറക്കി വെച്ചിട്ട് ബാക്കി രാധമ്മയെ ഏൽപ്പിക്കാൻ നിർത്തണ്ട. പാവം മടുത്ത് കയറി വന്നാൽ വീട്ടിലെ പണികളെല്ലാം ഒതുക്കിയിട്ട് ഇങ്ങോട്ട് കയറി വരും, എന്ന് വന്നാലും ഇവിടെ പിന്നെ അടുക്കള പണിയാ, വിശ്രമില്ല. അമ്മേനെ സഹായിക്കും കേട്ടോ, രാധമ്മ വരുന്ന ദിവസം അമ്മയ്ക്ക് റെസ്റ്റാ. ഇപ്പിടാ തേങ്ങ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്ക്, തുണിയാണോ? രാധമ്മേ എങ്ങനെയാ വെക്കുന്നത്, മറുത്ത് അരിച്ച് വെക്കാനാണോ അതോ അല്ലാതെ വെക്കാനാണോ? ഉള്ളി എല്ലാം കൂടെ വഴറ്റി. പിന്നെ ഞാൻ കറി വെക്കുന്നത് കുരുമുളക്, ഇഞ്ചി, മഞ്ഞപ്പൊടി, പിന്നെ പൊടി, പെരിഞ്ജീരകം, പിന്നെ ഇച്ചിരി മസാലപ്പൊടി എല്ലാം കൂടെ അങ്ങ് അരയ്ക്കും. അരച്ചിട്ട് വെളുത്തുള്ളി നല്ലതായിട്ട് ചതയ്ക്കും. ചതച്ചിട്ട് അതിനകത്തോട്ട് ഉള്ളി വരട്ടും, ഉള്ളി വരട്ടി ഈ അരപ്പും കൂടെ ഇട്ടങ്ങ് വരട്ടും. ഉള്ളി വാടി കഴിയുമ്പോൾ വരട്ടി എന്നിട്ട് അരപ്പ് മൂപ്പ് ചിരട്ടി മാറിയിട്ട് കറി വെക്കും. കറി കൂട്ടി ചക്ക തിന്നും. അങ്ങനെയാ ഞാൻ വെക്കുന്നത്. ചിലര് വെക്കുന്നത് ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ അരിഞ്ഞ് ഇറച്ചിക്കാൻ തുടങ്ങി ഇടും, എന്നിട്ട് അരപ്പ് ചേർത്ത് വെക്കും. ഓരോ രീതിക്കും വെക്കാം, എങ്ങനെ വേണേലും വെക്കാം. കടുക് കേട്ടിട്ടുണ്ട്, കരിയാപ്പില ഉണ്ടല്ലോ, കുറച്ച് മസാലപ്പൊടി ഇരിപ്പില്ലേ, ഉണ്ട്, ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. കട കടാന്ന് പൊട്ടുന്നുണ്ട് അമ്മയുടെ ഇറച്ചിക്കറിക്ക്, അതും ഇതും ഒക്കെ എടുത്തു തരാം. ഞാൻ ഇങ്ങോട്ട് വന്നാൽ എന്റെ ചക്ക ഒന്ന് കഴിഞ്ഞു ചായ കുടിച്ചോ. എന്റെ ചായ ഇവിടെ തണുത്തെന്ന് തോന്നുന്നു. മസാലപ്പൊടി കേട്ടോ, ഇത് നമ്മുടെ ഹോം മെയ്ഡ് മസാലപ്പൊടിയാണോ, ഇതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. എട്ട് മണി എട്ടര ആകുമ്പോൾ തന്നെ കഴിക്കണം, അതിനു മുമ്പ് എല്ലാം തയ്യാറ് ചെയ്യണം കേട്ടോ, അതുകൊണ്ട് ഊറ്റവാട്ടുള്ള പരിപാടിയാണ്.
അതുകൊണ്ട് പാത്രത്തിനായിട്ട് തട്ടവും മുട്ടും ഒക്കെ ചെയ്യുന്ന സൗണ്ട് ഒക്കെ കാണും വീഡിയോക്ക് അത് എല്ലാം ചടപട ഉള്ള പരിപാടി കേട്ടോ. വലിയ വശമില്ല. അപ്പൊ നാമ അടുപ്പ് ഇളക്കുന്ന പോലെ ഇതേ ഇളക്കുമ്പോ മറ്റേ കിടക്കാ കിടക്കോ കിടക്കാ കിടക്കും ഒച്ചയേക്കും. അപ്പൊ രണ്ടുപേരും കൂടെ എല്ലാം ചെയ്യോ. ഇനി ഞാൻ പോയി അവരെ നോക്കിട്ട് വരാം, അവരിന്ന് എടുക്കുന്നേ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ പരിപാടി. എന്നാ പറയുന്നേ, റിസ്ക് വേണ്ടേ? ആപ്പിള് വേണോ? അപ്പച്ചി ഉച്ച ആയപ്പോ തൊട്ട് ചോദ്യോ കൊച്ചപ്പിള വരുന്ന കൊച്ചപ്പിള വരുന്ന. അതെന്നുവെച്ച കോട്ടയത്ത് ചെറിയൊരു ചൂടുള്ള ക്ലൈമറ്റ് എപ്പോഴും, മഴയാണേലും ചെറിയൊരു ചൂടുണ്ട്. നമ്മളെ വെള്ളം മാറി കുടിക്കുമ്പോ എല്ലാവർക്കും ഉണ്ടാകും. നമ്മളാണെങ്കിലും ഇവിടുന്ന് അവിടെ ചെന്ന് അവിടുത്തെ വെള്ളം കുടിക്കുമ്പോ അതുപോലെ ബസ്സിന് വരുമ്പോ മറ്റേ ചെവി അടയ്ക്കും. നാളെ ആണെങ്കിൽ ചേട്ടയും വരും കേട്ടോ, സനീഷ് ചേട്ടായി. അഞ്ചാം തീയതി, ആറാം തീയതി വരുന്നല്ലോ അല്ലേ. രാവിലെ ചേട്ടൻ വരുമ്പോ തന്നെ ചെല്ലണമെന്നാണ് പറഞ്ഞേക്കണേ. ഇല്ലേ, ഒരു ദിവസം നിക്കാറല്ലേ. പിന്നെ ഇവിടുന്ന് ഒന്നര മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഉഷേപ്പിച്ച് 3 മണിയായപ്പം അപ്പച്ചി ഇവിടെ വീട്ടില് അഭിമാനൊക്കെ വരുമ്പത്തേന് എന്തെങ്കിലും ചെറുകറി ഉണ്ടാക്കുവേ. എന്തെങ്കിലും ഉണ്ടാക്കും എന്നോട് ഒരു എന്റെ റൂമിൽ വന്നിട്ട് പറയുക, ഉഴുന്നുണ്ടോന്ന് ചോദിച്ചു. ഉഴുന്നുണ്ടാക്കാൻ ഞാൻ പറഞ്ഞു ഉഴുന്നില്ലെന്ന് പറഞ്ഞു. മൈദ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അമ്മയുടെ പപ്പായ്ക്ക് അറ്റാക്ക് വന്നു, പിന്നെ മൈദ മേടി ഇല്ല. പിന്നെ ഒന്നുമില്ലാന്ന് റാഗിപ്പൊടി കിട്ടി കേട്ടോ. കൂടുതലായിട്ടും റാഗിപ്പൊടി, ശകലം തേങ്ങ, ജീരകം ഒക്കെ കൊടുക്കും, ശക്കര എന്നിട്ട് ഇത് കോരി കുടിക്കും. ഞങ്ങൾ 4 മണിക്കത്തെ ഭക്ഷണം. ഞങ്ങൾ എണ്ണ കുറച്ചു, കൂടുതൽ പൊരിച്ചുള്ള അതല്ല എന്നും പപ്പയും ഞാൻ ഉപ്പറക്കി പോകും. പോട്ട് വരുമ്പോ എന്തേലും ഒരു ചെറുകടി മേടിച്ചോണ്ട് വരും. ആ ഇപ്പം മടുപ്പായ, ആരും തിന്നുന്നില്ല. 2 കടിയൊക്കെ മേടിച്ചാലും ഞങ്ങൾ 4 പേരും തിന്നു തീർന്നില്ല. അതുകൊണ്ടിപ്പം ഉഷേപ്പിച്ച് ഞാനൊരു വട്ടം ചെന്നപ്പം ഞാൻ എന്നോ ഒരു ദിവസം മറ്റേ ഈതുണ്ടാക്കി വെച്ചേക്കുന്നു ഉഴുന്നാട, നല്ല ചൂടോടെ ഉണ്ടാക്കി തന്നു. അതെന്നാ ഞാൻ മറ്റേ കോളേജിൽ അങ്ങോട്ട് പോയിട്ട് കറങ്ങി തെറ്റി വന്നപ്പളാ. മുരിക്കുമ്പയില് പോയിട്ട് വന്ന സൂപ്പർ. അത് ഉഴുന്നോട് എളുപ്പോ, അത് അരച്ചിട്ട് നമുക്ക് എനിക്കിഷ്ടോ. നല്ല കരിയാപ്പില കേട്ട്, ഉഴുന്നോടെ സംബന്ധി അടിപൊളിയാ നമുക്ക് തിന്നാനൊക്കെ. അപ്പച്ചി പെട്ടെന്ന് ഉണ്ടാക്കും. അപ്പച്ചി അവിടെ സ്ഥിരം ഉണ്ടാക്കുന്ന എല്ലാ സാധനവും ഉണ്ട്. നമ്മളിവിടെ എങ്ങനെയാ വെച്ചാൽ എന്റെ സാധനം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് വേണ്ട അതങ്ങ് മേടിക്കും. എന്നു വെച്ചാൽ വല്ലപ്പോഴല്ലേ ഉണ്ടാക്കുന്നുള്ളു, സ്ഥിരം ഉണ്ടാക്കുന്നില്ലല്ലോ. ഞങ്ങളെല്ലാരും കുടിച്ചു, രാമ ഒരു ഗ്ലാസ് കുടിച്ചു, ഉഷേപ്പിച്ച് ഞങ്ങളെല്ലാരും ഓരോ ഗ്ലാസ് കുടിച്ചു. മുട്ടച്ചോറ്, മുട്ടച്ചോറ് തിന്നത് അമ്മക്കാണോ? സിന്ധുപ്പിച്ചു കുടി, പക്ഷെ എന്റെ ഫോണിൽ നിന്ന് കട്ടായി പോയത്. നോക്കാനിക്കാൻ വരും. അപ്പൊ അപ്പച്ചി ഇന്ന് ഒരു ദിവസം ഫുള്ള് ഉണ്ടായിരുന്നു, കൊറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത, പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ.
തണുപ്പ് പിടിച്ച് ഞങ്ങള് പോക്ക് ക്യാൻസൽ ചെയ്തു. കട്ടിലെ ചാച്ചി വെച്ചു, ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും കിടന്ന് ഉറങ്ങി. പിന്നെ രാവിലെ നല്ല മൂന്നാല് ചക്ക കിട്ടുമെന്ന് തോന്നുന്നു, അതെല്ലാം വെട്ടി പറക്കി എടുത്തു. അപ്പൊ നാളെ പോണോ, നിർബന്ധമുണ്ടോ? കർക്കിടകം ഒക്കെ അല്ലേ ഇന്നല്ലേ? പണ്ടേ കർക്കിടക മാസത്തിൽ പെമ്പിള്ളാര് വന്ന് 10 ദിവസം 15 ദിവസം വീട്ടിൽ നിൽക്കണായിരുന്നു. അപ്പൊ ഞാൻ പണ്ട് വന്നിട്ടില്ല, ഇനിയിപ്പൊ എല്ലാ ആകളന്മാരുടെയും വീട്ടിൽ പോണേ. കർക്കിടക മാസം 10 ദിവസം അല്ലേ? അതുപോലെ സിന്ധു അപ്പച്ചിക്കും എപ്പോ വേണേലും വന്ന ഒന്നും നോക്കുന്ന അറിയില്ല, എപ്പോ വേണേലും എവിടെ വേണേലും. ഇപ്പൊ വെച്ചിന് വന്ന് വന്നിട്ട് അന്ന് തന്നെ പോകുന്ന ഇഷ്ടമല്ല, ഒരു ദിവസം നിക്കണം. അത് പപ്പ സമ്മതിക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞു ഞാന് വീട്ടിൽ പോവാന്നേ, അപ്പൊ പറയാ പെണ്ണെ എന്നെ ഇട്ടിട്ട് പോവല്ലേ, കർക്കിടകമൊക്കെ അല്ലേ, തണുപ്പല്ലേ, എന്നെ ഇട്ടിട്ട് പോവല്ലേ. ഞങ്ങള് ചിരിയോ ചിരി. അപ്പ കുഞ്ഞുപിള്ളാനെ പോലെ സൗണ്ട് ഒക്കെ ഇടറിയേ, പറയ് പെണ്ണെ എന്നെ ഇട്ടിട്ട് പോവല്ലേ. അയ്യോ, അപ്പൊ എല്ലാരും ഇന്നലെ കൊച്ചച്ഛനൊക്കെ വന്നിട്ട് രാത്രിയായിരുന്നു. ഇപ്പൊ എന്റെ അന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോതാ. അത് ഈ സീലിങ്ങിന്റെ ഇടയ്ക്ക് എലി കൂട് കൂട്ടി കഴിഞ്ഞാണല്ലോ ഭയങ്കര പാടാ. ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും വരും. ഇവരൊക്കെ അന്ധവിശ്വാസികളാ കേട്ടോ. ഒരു പുല്ലിന്റെ കൈസ് ഞങ്ങൾ കണ്ട് ഇതുവരെ ഇല്ല. വയറെല്ലാം കട്ട് ചെയ്ത് കളയും, പിന്നെ അത് എത്തിപ്പണി ഇതെല്ലാം പൊളിക്കണം, ലൈറ്റൊക്കെ മാറിയിടണമെങ്കിൽ ചടങ്ങാ. പിന്നെ പപ്പാ പിന്നെ അതെല്ലാം നോക്കും എലിയൊന്നും കേറാതെ. ഇവിടെ ഭയങ്കര അപ്പുറത്തെ പറമ്പ് ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര എലിശല്യം. മിനിയാന്ന് അമ്മ വന്നിട്ട് അമ്മയും ഞാനും കൂടെ അല്ല പപ്പായും അമ്മയും കൂടെ എവിടെ പോയിട്ട് വന്നേ, എന്നിട്ട് അമ്മ ഇറങ്ങിയേ അവിടെയേ, എന്നിട്ട് കാർക്കണം ഒറ്റ ഓടിച്ച ചേരപ്പാമ്പ്. ഒരു ചെറുക്കനുണ്ട്, ആ ചെറുക്കൻ പേടിച്ച് ഉള്ള ചെയ്യുന്നുണ്ട്, അവന് ഓടി ഞെട്ടേലെ. വലിയ ചേര അമ്മ അമ്മയുടെ അലർച്ചയും കണ്ടല്ലോ, കൂടെ നിൽക്കുന്നതിന് അറ്റാക്ക് വരും. ഒരു ഒരു തുള്ളല്ല ഡാൻസ് കളിക്കുന്നതന്നെ. ഞാൻ വണ്ടി കൊണ്ടു ഞാൻ വണ്ടി കൊണ്ട കുറച്ച് കയ്യാലും ചെയ്ത വണ്ടിയുടെ അടിയിലോട്ട് ഇവിടെ കാര്യം വെക്കാൻ നോക്കുന്നുണ്ടായിട്ട് ഞാൻ ഈ വാർക്ക് നിന്ന് ഒരു കറുത്ത മൂക്കുന്ന എന്റെ കാറിന്റെ അടിയിൽ നിന്ന് ഇറങ്ങി എന്റെ കാലിൽ കൂടെ കണ്ടോണ്ട് നിക്കോ ഇവിടെ വലിപ്പമുള്ള മണ്ണിനെ ആയിരുന്നോ ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. ഏതായാലും അമ്മയുടെ കൂടെ നമ്മള് പോയിട്ടുണ്ടെങ്കി പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കി നമ്മൾ നമുക്ക് പേടിയില്ലാത്തവരും പേടിച്ച് കിളി പോകും. നമ്മൾ പേടിച്ചു പോകും.
ഉണ്ടോ? അപ്പൊ പാവ നിഷ്കളങ്കത ഉണ്ടോ? ആനെ കണ്ടാ എനിക്ക് പേടി വരില്ല, പക്ഷെ പാവനെ കണ്ടെ പട്ടി ആയിരിക്കും. പട്ടി ഒന്നും പേടിയില്ല, പാമ്പ്. അപ്പൊ എല്ലാരും വർത്താനം പറയണ്ടെന്ന് കഴിഞ്ഞാണ്ടല്ലോ. ആ അടുക്കളയിലെ സംഭവം എല്ലാം ചക്കയോ? ആണോ? ഒത്തിരി വെയിറ്റ് ചെയ്യുക. രാമ വന്നിട്ടുണ്ടെങ്കിൽ രാമ സ്പെഷ്യലാ കറി, എല്ലാം തീയിലാണേലും പച്ചക്കറി ആണെങ്കിൽ തീയിലും. രാമ ഈയിടെ വന്നിട്ട് എന്നാ എന്തോ ഒരു തീയിൽ വെച്ചു, വഴുതനങ്ങ തീരാന്നു. ഞാനും അപ്പം രണ്ടു ദിവസം നല്ല ഖുഷിയായിട്ട് അങ്ങ് തിന്നു. എന്റെ അപ്പ തീർന്നു ഞാൻ പറയുകയും ചെയ്തു, അയ്യോ രാമ വെച്ചിട്ട് തീർന്നു പോവുകയും ചെയ്തു. കടച്ചക്കറി അല്ലേ വാ, കടച്ചക്കറി കടച്ചക്ക സൂപ്പറായിരുന്നു, ഇറച്ചിക്കറി പോലെ ഇരുന്നു. എന്നാ പൊന്നെ എന്റെ ചായ ചൂടാക്കി തരുവാണെങ്കിൽ ഞാൻ കുടിക്കാം, തണുത്തു പോയി. ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോ തണുത്തു പോയി. അങ്ങനൊന്നും പോകൂടാതെ ഈ ചെവിക്കകത്ത് എന്തെങ്കിലും ചീത്തയൊക്കെ പറയും. ഈ ചെവിക്കകത്തും ചീത്ത പറയും. അതിൽ ഏതിനകത്താണ് ക്ലിയർ ആയത്? ചെവി ടെസ്റ്റ് ചെയ്ത് നോക്കൂ. അതെ പപ്പ കൊച്ചിലെ ഒരു കുരുത്തക്കേട് കാണിച്ചു. ഉഷപ്പിച്ചല്ലേ, ശാന്തിപ്പിച്ചാന്ന് അല്ലേ? ആ ശാന്തപ്പിച്ചി. രണ്ടാമത്തെ അപ്പിച്ചി ഇവിടെ കൈ വരുന്ന കാണിച്ചു, പക്ഷെ ഈ രണ്ട് കൈയിലും ഉണ്ടായിരുന്നു. അപ്പൊ പപ്പ കുഞ്ഞായോണ്ട് ഓർത്തു ഇതിലെ ഇട്ടിട്ട് ഇതിലെ എടുത്തതാന്ന് പറഞ്ഞു. പപ്പ എടുത്തിട്ട് കുഞ്ഞല്ലേ ഇതിലെ ഇട്ടിട്ട് ഇതിലെ വരുമോ നോക്കിയപ്പോ ഇതിലെ വന്നില്ല, ഇതിലെ വന്നില്ല, ഇതിലെ വന്നില്ല, ഇതിലേ വന്നില്ല. അതല്ല ചേച്ചി രണ്ട് കൈയിൽ കുരുമുളക് പിടിച്ചോണ്ട് ഇങ്ങനെ കാണിച്ചു. മാജിക്ക കൊച്ചിടക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കണ്ട, എന്തെങ്കിലും പറയാൻ ചെലപ്പോ ഞാൻ ശ്രദ്ധിക്കുക. കൊച്ചെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും. അതുകൊണ്ട് അമ്മയും മോളും കൂടെ കറിയൊക്കെ കോരി എടുക്കുന്നുണ്ട്. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര സ്പെഷ്യലാ കേട്ടോ, ചിക്കന് ബീഫ് പോർക്ക് മീന് ഒരാഴ്ചയായിട്ട് സുഖത്തീറ്റയാ കർക്കിടകമായിട്ട്. പക്ഷെ അങ്ങനെ കഴിക്കുന്ന ശരിയല്ല കേട്ടോ, കണ്ടിന്യൂ ആയി നോൺ വെജ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല. ഇപ്പം രണ്ടു ദിവസമായിട്ട് വിരുന്നുകാരൊക്കെ വന്നുകൊണ്ട് നമ്മൾ ഇച്ചിരി ഇറച്ചി മീനൊക്കെ കൂടുതലും മേടിച്ചു. ഇനി ഇവര് പോയി കഴിയുമ്പോ രണ്ടു മൂന്ന് ആഴ്ചത്തെ ഇവിടെ വെജിറ്റബിൾ മാത്രമേ വന്നുള്ളൂ. ഇവര് പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടമ്മാൻ ചീര, വഴുതനങ്ങ തോരൻ, നിത്യവഴുതനങ്ങ തോരൻ എന്നും വിരുന്നുകാരെ വരുത്ത. എന്നെ ഒരു മാർഗം ഉണ്ടോ? നിങ്ങളൊന്ന് വന്നിട്ട് പോവാൻ, കുടിവെള്ളം വെച്ചാ മടുപ്പേര്, മഴ അതിന്റെ ചൂടുവെള്ളം വേണം കേട്ടോ. ചക്ക എടുത്തോണേ, എടുത്തോ. എന്നതാ പ്ലേറ്റോ? അത് കഴുകി അമ്മ വെച്ചതാ കുറച്ചുമ്പേ. ആ അത് പൊട്ടും. ഇന്ന് അമ്മ തിണ്ണയിരുന്നിട്ട് എണ്ണീറ്റ് നമ്മുടെ കാലിലിട്ട് ഗ്ലാസ് ഒരെണ്ണം പൊട്ടി. നമ്മുടെ കാലക്കാരനായിരുന്നു കുപ്പിച്ചില്ല. അപ്പം എല്ലാവരും ഇരുന്ന് കഴിക്കുവാണ്. കുട്ടമ്മനെ കളിയാക്കാൻ വേണ്ടി ഒരു പഴയ കാലത്തെ പാട്ട് കേട്ടിരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അപ്പച്ചി പാടി കേൾപ്പിച്ചാണ്.
അത് കിട്ടിയെന്റെ സന്തോഷത്തിൽ മാളക്കുട്ടി ഇരിക്കുവാണ്. ഇനിയിപ്പോ ഒരു ഒരു വർഷത്തേനുള്ള മുതലായി കൊച്ചു അത് പാടി പാടി ഉപ്പാനെ കളിയാക്കും. കോഴി കുഞ്ഞിനെ പേടി മഞ്ഞളിലിട്ട് ഈടി. ആ എനിക്ക് കഞ്ഞി മതി, വൈകിട്ട് ചൂട് കഞ്ഞി നല്ലത്. ഇപ്പൊ കഞ്ഞിക്കലൊക്കെ ഉണ്ട്, ചക്ക വെച്ചതുണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ രാവിലത്തെ ഒരു ചപ്പാത്തി ഇടിയപ്പവും ഉണ്ട് ബാലൻസ്, പിന്നെ മീൻകറി ഉണ്ട്, കിളിമീൻ കറി. കൊച്ചിന് എന്നാ കഞ്ഞി മതിയോ? ആണോ? ചക്ക എല്ലാവർക്കും തീർന്നു കേട്ടോ. ഇനിയിപ്പോ ഒരു ഒരാഴ്ച നോക്കി കഴിഞ്ഞാൽ ചക്ക കിട്ടാനേ ഇല്ല. ആ ചക്കയും കോഴിയും കഴിക്കാം എല്ലാരും ആയോ. അപ്പൊ കഴിച്ച അമ്മയോട് കയറിയിരുന്നോ? അതെന്നാ ആരാ വരുന്നേ? ആരാ വരുന്നെന്ന് പറയടി. അന്ന് പിന്നെ നീ എന്തിനു ചാടി കയറി നിന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞേ, എന്നിട്ട് അത് ആരാന്ന് പറയത്തുമില്ല. ആരാ വരുന്നേ? ആരാ വരുന്നതാ? ഉപ്പ് മേടിക്കാനോ? വല്ല ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ആളും ഇല്ലായിരിക്കും, ക്രെഡിറ്റ് കാർഡിന്റെ അല്ലോ. അതെ, എവിടെ പോയി? ആ നിന്നെ കണ്ടിട്ട് കൊറേ ദിവസമായല്ലോ എന്ന് കമന്റ് കിടക്കുന്നുണ്ടു, അതുകൊണ്ടാ ഞാൻ വീഡിയോ എടുക്കാൻ വെച്ചേ. ഞാൻ ഇത് സൂത്രം കാണിച്ചു തരാവേ, എനിക്ക് വായിക്കാൻ പോണം. ഇത് അമ്മ പരിക്കാത്തോടെ ബാഡ്മിന്റൺ കളിക്കുന്നു. സാനിയ മൃസയാന്നാ വിചാരം. ഒരു നിക്കറും പോവാണോ? ആ ആരോ കാണാൻ വരുന്നു. ഒരു നിക്കറും കൂടെ ഇടിപ്പിച്ചാ മതി. സാനിയ മൃസ ഷോർട്സ് അവള് പോവാ മാറി. ഒരാളെ ആവി പിടിക്കും കേട്ടോ. ആണോ? ആ തണുപ്പിടിച്ചിട്ട് ഒരാളിവിടെ മറ്റേ ഭയങ്കര ആലോചനയാ. ആ ഞാൻ പിടിക്കുന്നില്ല, എനിക്ക് മൂക്കടപ്പൊന്നുമില്ല. കുളിക്കുമ്പോ എന്റെ അടുത്ത് വെള്ളം ഉണ്ടെങ്കിൽ മൂക്കിന്റെ തൊട്ട് ഉള്ളു വിറ്റായേ. എന്നാ കാണിക്കുന്നേ? അമ്മ ഈ ബാറ്റം കൊണ്ട് നമ്മുടെ തലയിലൊക്കെ കൊണ്ടുപോകും കേട്ടോ. ഇത് ഡേഞ്ചർ സാധനം, കണ്ണടിക്കും. രാധമ്മ വയനാട്ടിലെ ന്യൂസൊക്കെ കണ്ടപ്പോ തന്നെ സങ്കടപ്പെട്ടിരിക്കും കേട്ടോ. അതിങ്ങനെ ഇന്നും തെരച്ചില് നടന്നു, മൃതദേഹം ഒന്നും കിട്ടിയില്ല, അങ്ങനെയൊക്കെ കേട്ടപ്പോ തന്നെ രാധമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കും കേട്ടോ. അപ്പൊ കുട്ടമ്മന്റെ ചെറിയ ഒരു കഥ പറയുന്നതായിരിക്കും. ഉഷേപ്പച്ചി ക്ലാസ്സിൽ പോയില്ല, അപ്പൊ ടീച്ചർ ചോദിക്കാൻ ടീച്ചറെ പനി ആരും പറയും. അപ്പൊ മൂത്തത് എന്നോട് വന്ന് പറയും, ഉഷേ അവൻ ഇന്ന് മടി ആയിട്ട് ഇരുന്നിട്ട് പനിയാന്ന് പറഞ്ഞു പറഞ്ഞു. നീ ഒരു എഴുത്ത് എഴുതി ഞാൻ കൊണ്ട കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പയ്യെ, ഞാനും കൊച്ചന്റെ പയ്യെ, എനിക്കറിയാവുന്ന രീതി കയ്യക്ഷരമൊക്കെ വെച്ച് എഴുതി ഈ ചന്ദ്രൻ കെ പി ഇന്ന് ക്ലാസ്സിൽ വരാത്തത് മടിയായിട്ടാണ് എഴുതി കൊടുത്തു വിട്ടു. ടീച്ചർ വൈകിയെ ചെന്നപ്പോഴത്തേനും ഇന്നലെ എന്നെ ക്ലാസ്സിൽ വരാന്നേന്ന് ചോദിച്ചു പറഞ്ഞു, ടീച്ചറെ എനിക്ക് പനിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ടീച്ചർ വൈകിയെ എഴുത്തെടുത്തു വായിക്കാൻ പറഞ്ഞു. അപ്പൊ ചന്ദ്രൻ കെ പി വായിച്ചു വന്ന് കേൾപ്പിച്ചു. ചന്ദ്രൻ കെ പി വായിക്കും കേട്ടോ. എങ്ങനെ വായിക്കുന്നേ? യഥാർത്ഥ കഥ അങ്ങനെയല്ല. ഞാൻ സ്കൂളിൽ പോകാനൊക്കെ പൊതുവേ മടി, വീട്ടിലേക്ക് ചെറിയ മടികളൊക്കെ ഉണ്ട്, ഭയങ്കര മടുക്കനായിരുന്നു. എന്നിട്ട് ഞാന് പകുതി ദിവസം സ്കൂളിൽ പോകുകയാണ്. അതെന്താണ് ആ പ്രായത്തിന്റെ ഒരു അറിവുകേടായിരിക്കും. കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും കളികളൊക്കെ ആയിട്ട് നിന്നിട്ട് സെക്കൻഡ് ക്ലാസ്സിൽ കയറേണ്ട സെക്കൻഡ് മണി, സെക്കൻഡ് ബെല്ല് അടിക്കുമ്പോൾ ഞാൻ വീട് പറ്റും. എല്ലാവരും പഠിക്കുന്നു, പഠിക്കാനുള്ള ക്ലാസ്സിൽ കയറി ഞാൻ വീട് പറ്റും. അങ്ങനെ
ഭയങ്കര ഉഴപ്പായപ്പോ മൂത്ത പെങ്ങൾക്ക് ഉഷയ്ക്ക് ഉഷയ്ക്കും ശാന്തയ്ക്കും ഉണ്ട്. ഞാൻ പഠിച്ചു ഉയർന്നു വന്നാലല്ലേ എന്തേലും നമ്മുടെ കുടുംബത്തെ മൂത്തയാണല്ലോ. അപ്പം ഞാൻ ഉഴപ്പിത്തല്ലി പോകരുത് എന്നോർത്തോണ്ട് ഇവര് കുറെ ഉപദേശങ്ങളൊക്കെ തന്നു. അങ്ങനെ പഠിക്കണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവര് കുറെ ഉപദേശങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷെ നമ്മളിത് കേൾക്കുന്നതല്ലാതെ അന്ന് തിരിച്ചറിയാനുള്ള ഒരു വാചകമൊന്നും ഇല്ല അന്നില്ല. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഉഴപ്പിക്കഴിഞ്ഞപ്പം എന്റെ നേരെ മുട്ടുള്ള ശാന്തപ്പങ്ങള് എന്റെ കൂടെ ആയിരുന്നു. എന്റെ ഒരേ ക്ലാസ്സിലാണ്, ഞങ്ങള് രണ്ടിൽ കൂടെ ആയിരുന്നു, ഒന്നര വയസ്സിന്റെ വ്യത്യാസവും. അപ്പൊ അവള് പിന്നെ ഇവിടെ വന്ന് ഇവരോട് പറയും, ക്ലാസ്സിൽ മൂത്ത പെങ്ങളോട് പറയും അവൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല എന്ന് പറയും. അപ്പം ക്ലാസ്സിൽ കയറാത്തതിന് അന്ന് ഒരു ശിക്ഷാ നടപടി എന്ന് പറഞ്ഞാല് നമ്മുടെ ഹാജരില്ലെങ്കിൽ നമ്മൾ അന്ന് വലിയൊരു ബോർഡാണ്, ആ ബോർഡിന്റെ പുറകിൽ നിൽക്കണം. ഹലോ, ആ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ രാഘവനെ കൂടെ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടിയാണ്, അല്ല രാഘവനെ കൂടെ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് നീങ്ങുന്നത്. ആ രാഘവൻ ശ്രദ്ധിച്ചിരിക്കുന്നു. ഞാൻ ഈ ബോർഡിന്റെ പുറകില് നിൽക്കണം, ഹാജര് മുടങ്ങിയിട്ടുണ്ടായെങ്കിൽ ആ ബോർഡിന്റെ പുറകിൽ നമ്മള് നിൽക്കണം. ഹാജര് മുടങ്ങിയിട്ടുണ്ട ഇങ്ങനെ നിൽക്കും. അപ്പൊ ടീച്ചർ ക്ലാസ്സിൽ വന്ന എല്ലാ പിള്ളേരുടെയും ഹാജര് വിളിച്ചതിന് ശേഷം നമ്മളോട് ചോദിക്കും, ആ കയറി വരാൻ മതി. അത് ടീച്ചറിന്റെ അടുത്ത് പറയുന്നു എന്താണെന്നുള്ള കാരണം ബോധിപ്പിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സിൽ വരാഞ്ഞതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ പറയാം. അപ്പൊ എന്നോട് ചോദിച്ചു, പല പ്രാവശ്യം ഇത് തന്നെയാണല്ലോ പരിപാടി, ഈ ബോർഡിന്റെ പുറകെ ചെല്ലും ഓരോ കാരണം പറയും, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പൊ എന്നോട് ചോദിച്ചു, ചന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ക്ലാസ്സിൽ വരാഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പം എന്റെ മൂത്ത പെങ്ങള് എന്റെ ശാന്തപ്പെങ്ങളെയും കൊടുത്തു വിട്ട ഒരു കത്തിന്റെ കാര്യം എനിക്ക് അറിയത്തേ അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, പനിയായിരുന്നു എന്ന് പറഞ്ഞു. അന്നേ ടീച്ചറ് ചോരിൽ ഇങ്ങനെ, അന്ന് അന്നത്തെ കാലത്ത് അടിയൊക്കെ ഉണ്ട്, പിള്ളേർക്കിട്ട് അടിക്കും അധ്യാപകൻ, ആ ചോരിൽ ഇങ്ങനെ പിരിച്ചതേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് പിരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് വായിക്കാൻ അറിയാവോ, ചന്ദ്രന് വായിക്കാൻ അറിയാവോ, നീ ഒന്നും വിളിക്കാം, ചന്ദ്രൻ വായിക്കാൻ അറിയാവോ, അറിയാം, ഇത് നിന്റെ മൂത്ത പെങ്ങൾ എഴുതി ശാന്തയുടെ കൈ നിന്റെ സഹോദരിയിൽ കൊടുത്തു വിട്ട കത്താണ്, ഒന്ന് വായിക്കാൻ പറയും. അപ്പൊ ഞാൻ വായിച്ച് കേൾപ്പിക്കണം, ടീച്ചർ പറഞ്ഞു നീ വെച്ചാ വായിക്കാൻ പറയും. ഞാനത് നോക്കിയപ്പം, ബഹുമാനപ്പെട്ട സാർ, അതിനകത്ത് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്, ഞാനത് വായിച്ചത് ബഹു താഴോട്ടുള്ളത് മൊത്തം ഞാൻ അന്നേരം മന ഇത് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വായിടാ ഒച്ച വായിടാ ബഹു ബഹു ബഹുമാനപ്പെട്ട ക്ലാസ് ടീച്ചർ അറിയുന്നതിന്, ചന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സിൽ വരാഞ്ഞത് അവന് മടിയായിരുന്നു. ഞാൻ പനിയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഞാൻ നന്നാകാൻ വേണ്ടി അന്ന് എനിക്ക് നല്ല ദേഷ്യം മുതൽ നമ്മളോട് തോന്നിയിട്ടുണ്ട്. ഇവര് രണ്ടുപേരൂടെ രണ്ട് പെങ്ങന്മാരോടെ കൂടി നമുക്കിട്ട് ആക്രമിക്കുവാണല്ലോ എന്നൊക്കെ അന്ന് അന്നും കുറെ കാലം, അതായത് 10-17 വയസ്സ് വരെയൊക്കെ എനിക്ക് ആ ഒരു വൈരാഗ്യം മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ചിന്തിച്ചു, കഷ്ടപ്പാടിന്റെ നടുവിലൂടെ കൂലിപ്പണിയും മറ്റു പരിപാടിയും കുറെ കഷ്ടപ്പാടും അലച്ചിലും ഒക്കെ അലഞ്ഞപ്പോ ഞാനിങ്ങനെ ആ പറമ്പുകളിലൊക്കെ നിന്ന് അല്ലെ കഷ്ടപ്പെടുന്ന സമയത്തൊക്കെ ചിലപ്പോ ചമ്മടി നോക്കുമായിരിക്കും, ആ സമയത്തൊക്കെ വന്ന് പെങ്ങള് ഈ കത്ത് എഴുതിയത് അതിനകത്തെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു ഞാൻ നന്നാക്കാൻ വേണ്ടി. ഞാൻ അന്നൊരു 10-ാം ക്ലാസ്, അന്നൊക്കെ 10-ാം ക്ലാസ് പഠിക്കുമായിരുന്നു നമുക്ക് മിലിറ്ററിയിലൊക്കെ, കാരണം അതിനുള്ള ഹൈറ്റും വെയിറ്റും ലോങ് ജമ്പിനൊക്കെ ഞാൻ അന്ന് എടുക്കണം, ഹൈ ജമ്പ് ലോങ് ജമ്പ് ഓട്ടം ചാട്ടം അങ്ങനെയുള്ള സ്പോർട്സിലൊക്കെ അന്ന് ഞാൻ ജയിക്കുകയായിരുന്നു. പക്ഷെ അന്നത്തെ എന്റെ ആ ഒരു കുറച്ച് സ്വഭാവം കൊണ്ട് നമ്മുടെ പഠിത്തമൊക്കെ അങ്ങ് പോയി. പിന്നെ ഓരോരുത്തർക്കും ഓരോ തലവരെയുണ്ട്. അങ്ങനെ ഒരു 17, 18, 19, 20, 21 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തലവരെ ഒന്ന് മാറി അടുത്ത മുതൽ തന്നെ കിട്ടി. നമ്മൾ പിന്നെ അലച്ചില്ല, പിന്നെ പരക്കം പാച്ചു. അപ്പൊ അതാണ് നമ്മുടെ കുട്ടമ്മന്റെ കഥ കേട്ടോ. ആ സഹോദരങ്ങളുടെ ആ സ്നേഹം, അതായത് ഇനിയാണേലും നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ, നമ്മുടെ ചേട്ടനോ ചേച്ചിയോ ഒക്കെ അല്ലെ അമ്മയോ അച്ഛനോ ഒക്കെ നമ്മളെ ഉപദേശിക്കുന്നത് നമ്മുടെ ഭാവി നന്നാകാൻ വേണ്ടിയിട്ടാണ്. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്ക് കുറെ വർഷങ്ങൾ കടന്നു പോകും, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിപ്പോകും, ജീവിതം തന്നെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മള് ഇപ്പം ഞാനത് ചിന്തിക്കുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങനെ ഇന്നും അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്നാലും ഞാൻ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്.
എന്നാലും പാവ എന്റെ അപ്പച്ചി കാരണം മറ്റേ ചൂടിൽ ഇങ്ങനെ കറക്കിട്ട് അടി കൊടുത്ത എന്റെ അപ്പനായിട്ട്. അത് അന്ന് മാത്രമല്ല ഞാന് ഇങ്ങനത്തെ കാര്യങ്ങൾ തെറ്റ് കണ്ടാൽ കറക്റ്റ് പ്രതികരിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അത് പ്രതികരിക്കുമല്ല, അത് അങ്ങനല്ല ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കും ആരോടാണെങ്കിലും. അത് ചിലരത് ശ്രദ്ധിക്കുകയല്ല, അപ്പൊ നമ്മളെ അവരുടെ തെറ്റ് മറയ്ക്കാൻ വേണ്ടി നമ്മളെ ബുദ്ധിമുട്ടിക്കും. പക്ഷെ അത് അവരൊരിക്കൽ തിരിച്ചറിയും. ഇപ്പൊ കുട്ടമ്മ പറഞ്ഞ പോലെ, ഇപ്പൊ അന്ന് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ചിന്തിച്ച സമയങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മള് തെറ്റ് കണ്ട മക്കളെ ആണെങ്കിലും കൊച്ചുമക്കളെ ആണെങ്കിലും ആരെയാ നമ്മളെക്കാട്ടി ആരും ഉള്ളവരാണെ പോലും ഞാൻ തിരുത്തി പറയും. അപ്പൊ അത് ചില വട്ട് കളിക്കാനും പിന്നെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർമ്മമാരാണെങ്കിലും കൂടുതലും പിന്നെ കോഴ്സ് ചുരുത്തുന്നില്ല. ഇതുപോലെ ഇന്നത്തെ ഇപ്പോഴത്തെ പോലുള്ള സാഹചര്യങ്ങളില്ല പിള്ളേർക്കൊക്കെ പഠിക്കാനും, അല്ലെ അവരുടെ ആ ഡ്രസ്സുകള് മറ്റു കാര്യങ്ങള് പുസ്തകങ്ങള് അതൊന്നും അങ്ങനെ കാർമ്മമാർക്ക് ശ്രദ്ധിക്കാനും അന്നത്തെ കാലത്തെ, കാരണം ഒരു വീട്ടിൽ അഞ്ചും ആറും ഏഴും ഒക്കെ ഉണ്ട്, എല്ലാവർക്കും എല്ലാം വേണ്ടേ, എല്ലാം വേണം. ചിലരൊക്കെ ഒരു 10th class വരെ എങ്ങനെയും ഊക്കി തള്ളി പോടാന്ന് പറയുള്ളൂ. പക്ഷെ അന്നത്തെ കാലത്തെ 10th class എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ നമ്മുടെ ഡിഗ്രിയുടെ തുല്യം വാല്യൂ കേട്ടോ. എന്ന് വെച്ചാ അന്ന് 10th class ഉള്ളവർക്ക് എല്ലാം ജോലിയാ. ആരാ നിന്നെ കാണാൻ വന്നേ? ബാങ്കിന്ന്? അതാ ഞാനും പറഞ്ഞില്ലേ, എനിക്കും മനസ്സിലായിരുന്നു. എടോ തന്നോട് ഞാനൊരു പ്രധാന കാര്യം പറയാനായിട്ടാ വിളിച്ചതല്ലോ. അത് ഇങ്ങോട്ട് വിളിച്ചപ്പോ ഞാൻ പറയാനിരുന്നു, നമ്മുടെ ഈ പുതിയ രണ്ട് റൂം പണിതേ പിന്നെ ഗസ്റ്റുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ ഇത്രയും വിപുലീകരിക്കണ്ട, ഇത് നമുക്ക് പാലയായിട്ട് വരും, ഇത് പാലയായിട്ട് വരും ഞാൻ അപ്രാവശ്യം പറഞ്ഞു. വാളക്കോട്ടി സ്കൂൾ വിട്ടു രാമേ ഉഷേപ്പിച്ചിരിക്കുന്നുണ്ട് പറയാ. അയ്യോ എന്ന് എന്റെ കടപ്പാടം പോയത്. അയ്യോ അതുകൊണ്ട് രണ്ട് കട്ടിലും മേടിച്ചിട്ടു ഞാനും രാമേ ഇടയ്ക്കൊക്കെ വന്നിരിക്കും.